ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നുണ്ടായിരുന്നു. എന്താണ് ഇക്വിലിബ്രിയം, അല്ലെങ്കിൽ എന്താണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ, ഇക്വിലിബ്രിയം റിയാക്ഷൻ, റിവേഴ്സിബിൾ റിയാക്ഷൻ, അതിന് എക്സാമ്പിൾ, അതേപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഇക്വിലിബ്രിയം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ ഇന്ന് ക്ലാസ് തുടങ്ങുന്നത് ലോ ഓഫ് മാസ് ആക്ഷൻ. ഇപ്പോൾ ലോ ഓഫ് മാസ് ആക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് നോക്കാം എന്താണ് റിവേഴ്സിബിൾ റിയാക്ഷൻ. ഇതാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ റിവേഴ്സ് ആ റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആണെന്ന് തോന്നും, പക്ഷേ ആക്ച്വലി അവിടെ സ്റ്റോപ്പ് അല്ല. എന്താണ് റിവേഴ്സിബിൾ റിയാക്ഷൻ? ഈസ് വൺ ഇൻ വിച്ച് പ്രൊസീഡ്സ് ഇൻ ദ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഡയറക്ഷൻസ് സൈമൾട്ടേനിയസ്ലി ടു എ നോട്ടീസബിൾ എക്സ്റ്റെൻറ്റ് അണ്ടർ എ ഗിവൻ സെറ്റ് ഓഫ് എക്സ്പ്ലനറി കണ്ടീഷൻ. ഒരു ഗിവൻ സെറ്റ് ഓഫ് എക്സ്പ്ലനറി കണ്ടീഷനിൽ ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻസിൽ ഈ ഫോർവേഡും ബാക്ക്വേർഡ് റിയാക്ഷൻസും കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നുമല്ലോ, പക്ഷെ അത്ര നടക്കുന്ന ടൈപ്പ് റിയാക്ഷൻസിനാണ് നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയാം. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു കെമിക്കൽ ഇക്വിലിബ്രിയം. കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ എന്താണ്? കെമിക്കൽ ഇക്വിലിബ്രിയം ഈസ് എ സ്റ്റേജ് ഓഫ് റിവേഴ്സിബിൾ റിയാക്ഷൻ. റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ ഒരു സ്റ്റേജാണ് കെമിക്കൽ ഇക്വിലിബ്രിയം. ആ കെമിക്കൽ ഇക്വിലിബ്രിയം എന്നുള്ള പോയിന്റിൽ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റും ഈക്വൽ ആയി കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിനാണ് നമ്മൾ എന്താ പറയുക, ഇക്വിലിബ്രിയം എന്ന് പറയും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പറയാൻ പോകുന്ന ലോ ഓഫ് മാസ് ആക്ഷൻ, ലോ ഓഫ് മാസ് ആക്ഷൻ. ഈ ലോ ഓഫ് മാസ് ആക്ഷൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഈ എസ്റ്റർ ഹൈഡ്രോളിസിസ് റിയാക്ഷൻ, അതേപോലെ തന്നെ സുക്രോസിന് ഹൈഡ്രോളിസിസ് ചെയ്യുന്ന റിയാക്ഷൻ, എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ എന്നൊക്കെ പറയാം. അപ്പോൾ ഇത്തരം റിയാക്ഷനെ കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്ത സമയത്ത് ഒരു കാര്യം മനസ്സിലായി, ഇതിൻ്റെയൊക്കെ റേറ്റ് അതിൻ്റെ റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിസാണ് ഈ ലോ ഓഫ് മാസ് ആക്ഷൻ എന്നൊരു തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ എന്താണ് ഈ ലോ ഓഫ് മാസ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലോ ഓഫ് മാസ് ആക്ഷൻ സ്റ്റേറ്റ് ദാറ്റ് ദ റേറ്റ് അറ്റ് വിച്ച് എ സബ്സ്റ്റൻസ് റിയാക്ട് റേറ്റ് അറ്റ് വിച്ച് എ സബ്സ്റ്റൻസ് റിയാക്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ആക്റ്റീവ് മാസ് ആൻഡ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ആക്റ്റീവ് മാസസ് ഓഫ് ദ റിയാക്റ്റന്റ്. ഓക്കെ, ഒന്നുകൂടി പറയാം എന്താണ് ലോ ഓഫ് മാസ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്താണ് ലോ ഓഫ് മാസ് ആക്ഷൻ സ്റ്റേറ്റ് ദാറ്റ് ദ റേറ്റ് അറ്റ് വിച്ച് എ സബ്സ്റ്റൻസ് റിയാക്ട്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ആക്റ്റീവ് മാസ് ആൻഡ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ആക്റ്റീവ് മാസസ് ഓഫ് ദ റിയാക്റ്റൻറ്റ്. അപ്പോൾ വട്ട് ഡു യു മീൻ ബൈ ആക്റ്റീവ് മാസസ്? ആക്റ്റീവ് മാസസ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ മോളാർ കോൺസെൻട്രേഷൻ വേറെ പേരാണ് ആക്റ്റീവ് മാസ്. അപ്പോൾ നമുക്ക് ഇത് പ്രകാരം പറയുന്നത് ഒരു റിയാക്ഷൻ്റെ, സപ്പോസ് എ ടു ബി എന്നുള്ളൊരു റിയാക്ഷൻ ആണെങ്കിൽ ആ റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആക്റ്റീവ് മാസസ് ഓഫ് എ. അതായത് ഇതിൻ്റെ ഈ എ റിയാക്റ്റിൻ്റെ ആക്റ്റീവ് മാസിനെ റിപ്പെൻഡ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഇനി റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ, ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ്, കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത്, റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഡിപ്പെൻഡ് ഓൺസ് സി പ്ലസ് ഡി റേറ്റ് സി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആക്റ്റീവ് മാസ് ഓഫ് എ ആൻഡ് ബി, പ്രൊഡക്റ്റ് ഓഫ് ദ ആക്റ്റീവ് മാസ് ഓഫ് റിയാക്റ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ സപ്പോസ് ഒരു ജനറൽ റിയാക്ഷൻ, നമുക്കൊരു ജനറൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യും, അതിൻ്റെ നമുക്ക് ലോ ഓഫ് മാസ് ആക്ഷൻ എഴുതി. സപ്പോസ് ദ റിയാക്ഷൻ എ പ്ലസ് ബി ബി ഗിവ്സ് ദ പ്രൊഡക്റ്റ്. നമ്മുടെ പ്രൊഡക്റ്റിന് റോളില്ലാത്തതുകൊണ്ടാണ് പ്രൊഡക്റ്റിന് പ്രൊഡക്റ്റ് എന്ന് എഴുതി. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് ഈ അക്കോർഡിംഗ് ടു ലോ ഓഫ് മാസ് ആക്ഷൻ വെച്ചിട്ട് റേറ്റ് എഴുതി കഴിഞ്ഞാൽ റേറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സി എ റൈസ് ടു സി ആൻഡ് സി ബി റൈസ് ടു ബി. സോ വി ക്യാൻ റീപ്ലേസ് ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ബൈ എ കോൺസ്റ്റൻറ്റ് കെ സി എ ഇൻറ്റു സി ബി ബി, വേർ സി എ ആൻഡ് സി ബി ഇസ് ദ ആക്റ്റീവ് മാസസ് ഓഫ് ദ റിയാക്റ്റൻറ്റ് എ ആൻഡ് ബി റെസ്പെക്റ്റീവ്ലി at that instant, and k is the rate constant, ca and cb is the active masses of the reactant a and b respectively. ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, ലോ ഓഫ്
മാസ് ആക്ഷൻ എന്ന് പറയും, ലോ ഓഫ് മാസ് ആക്ഷൻ. ഓക്കെ, ഇനി അടുത്തത് പറയാനുള്ളത് നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. Equilibrium constant. Consider a reaction A plus B reversible C plus D, and taking at constant temperature, let A square bracket B bracket C and D are the molar concentration of the respective species A, B, C, D at equilibrium. അതായത് ഇക്വിലിബ്രിയത്തിലുള്ള പോയിന്റിലുള്ള കോൺസെൻട്രേഷനാണ് കോൺസെൻട്രേഷൻ ഓഫ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇട്ടതാണ് കോൺസെൻട്രേഷൻ ഓഫ് എ, കോൺസെൻട്രേഷൻ ഓഫ് ബി, കോൺസെൻട്രേഷൻ ഓഫ് സി ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ഡി. ഇനി അക്കോർഡിംഗ് ടു ലോ ഓഫ് മാസ് ആക്ഷൻ, ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ, ദിസ് ഈസ് ദ ബാക്ക്വേർഡ് റിയാക്ഷൻ. ഓക്കെ, അക്കോർഡിംഗ് ടു ലോ ഓഫ് മാസ് ആക്ഷൻ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് നമ്മൾ എഴുതാൻ പോകുന്നു. ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ആർ എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി. ഓക്കെ, ദെൻ ആർ എഫ് ക്യാൻ ബി സിമ്പിളി റിട്ടൺ ആസ് കെ വൺ കോൺസെൻട്രേഷൻ ഓഫ് എ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ബി, വെർ ദ കെ വൺ ഈസ് ദ റേറ്റ് കോൺസ്റ്റൻ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. ഓക്കെ, ദെൻ ഇനി പറയാൻ പോകുന്ന ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ ആർ ബി, ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് ആർ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി. ദെൻ ആർ ബി സി ഈക്വൽ ടു കെ ടു കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന ഈ ഒരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, അറ്റ് ഇക്വിലിബ്രിയം. അറ്റ് ഇക്വിലിബ്രിയത്തിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അറ്റ് ഇക്വിലിബ്രിയം ആർ എഫ് ഈക്വൽ ടു ആർ ബി. എന്താണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്, ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷൻ എന്താണ്, റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. സോ വി ക്യാൻ സിംപിളി റിട്ടൺ കെ വൺ എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു കെ ടു സി ഇൻറ്റു ഡി. ഓക്കെ, ദെൻ കെ വൺ ഡിവൈഡ് ബൈ കെ ടു ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി. സോ ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ദ റേഷ്യോ ഓഫ് കെ വൺ ടു കെ ടു ഈക്വൽ ടു കെ സി ഓർ കെ സി ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി. സോ കെ സി ഇസ് അനദർ കോൺസ്റ്റൻ്റ് ഈസ് നോൺ ആസ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ്. അപ്പോൾ വാട്ട് ഈസ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ്? ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ റേറ്റ് കോൺസ്റ്റൻ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ടു ദാറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. കെ സി ഈസ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ്, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ റേറ്റ് കോൺസ്റ്റൻ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ടു ദാറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. And KC is equal to concentration of C, or we can simply call the concentration of product divided by concentration of reactant. Okay, consider a general equation. Consider a general equation A plus BB plus etc. reversible LL plus NL. So KC can be simply written, KC is equal to LL into M raised to N divided by A raised to A into B raised to B, okay, into etc. Okay, this is the expression of law of chemical equilibrium. This is the expression for the law of കെമിക്കൽ ഇക്വിലിബ്രിയം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. ഏതൊക്കെ ടൈപ്പ് ഇക്വിലിബ്രിയം
equilibrium constant in terms of concentration. Different types of equilibrium constant we will express in one. And the first one, equilibrium constant in terms of concentration. കോൺസെൻട്രേഷൻ ടേംസിൽ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് പറയാൻ പറ്റും. എന്താണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്? ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ഡിനോട്ടഡ് ബൈ കെ സി, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഇക്വിലിബ്രിയം മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ടു ദ പ്രൊഡക്റ്റ് ഓഫ് ഇക്വിലിബ്രിയം മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റന്റ്. The concentration of the concerned species, being raised to the power is equal to respective stoichiometric coefficient in the chemical equation for the reaction. Okay, that is the Kc. Kc is the ratio of the product of the equilibrium molar concentration of the product to the product of the equilibrium molar concentration of the reactant, and the concentration of the concerned species being raised to the power is equal to the respective stoichiometric coefficient in the chemical equation for the reactions. Okay, okay, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. എന്താണ് എ എ പ്ലസ് ബി ബി പ്ലസ് എക്സെട്ര റിവേഴ്സിബിൾ, എൽ എൽ പ്ലസ് എം എൻ പ്ലസ് എക്സെട്ര. സോ വി ക്യാൻ സിമ്പിൾ റിട്ടേൺ കെ സി ഈസ് ഈക്വൽ ടു concentration of L rise to L into concentration of M rise to M into etc. divided by A rise to A into B rise to B into etc. Okay, അപ്പോൾ എന്താണ് equilibrium constant in terms of concentration എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ റിയാക്റ്റൻറ്റിൻ്റെ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ. അതിൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് ദ റെസ്പെക്റ്റീവ് സ്പീഷീസ് ബീങ് റൈസ്ഡ് ടു ദ പവർ. ഓക്കെ, പവറിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ കിട്ടും. അതിൻ്റെ എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ ഇപ്പോൾ എച്ച് ഐൻ്റെ ഫോർമേഷൻ, എച്ച് ഐ എങ്ങനെ ഫോം ചെയ്യാം? എച്ച് ടു പ്ലസ് ഐ ടു ഗ്യാസ് റിവേഴ്സിബിൾ ടു എച്ച് ഐ ഗ്യാസ്. ഇത് നമ്മൾ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ എഴുതുകയാണെങ്കിൽ കെ സി ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റർ. കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എച്ച് ഐ സ്ക്വയർ, കോൺസെൻട്രേഷൻ ഓഫ് ദ റെസ്പെക്റ്റീവ് സ്പീഷീസ് ബീങ് റൈസ് ടു ദ പവർ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്ക്വയർ ഇടാം, ദെൻ എച്ച് ടു ഇൻറ്റു ഐ ടു. ഓക്കെ, ഇങ്ങനെ എഴുതാം. ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് ഏതാണ്, അമോണിയൻ്റെ ഒരു എക്സാമ്പിൾ. N2 പ്ലസ് 3H2 ഗ്യാസ് റിവേഴ്സിബിൾ 2NH3 ഗ്യാസ്. ഇത് നമുക്ക് കെ സി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കെ സി ക്യാൻഡ് റിട്ടേൺസ് NH3 സ്ക്വയർ ഡിവൈഡ് ബൈ N2 ഇൻറ്റു H2. ഓക്കെ, സിമ്പിളി റിട്ടേൺ ദിസ്. ദെൻ ഇനി അടുത്തത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ. ഓക്കെ, അപ്പോൾ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഗ്യാഷസ് ഇക്വിലിബ്രിയം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ. ഇപ്പോൾ ഗ്യാഷസ് സബ്സ്റ്റൻസിൻ്റെയൊക്കെ നമ്മൾ പൊതുവെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സ്പ്രസ് ചെയ്യാറ് പാർഷ്യൽ പ്രഷറിലാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, അറ്റ് എനി ഫിക്സ്ഡ് ടെമ്പറേച്ചർ ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദ സബ്സ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോളാർ കോൺസെൻട്രേഷൻ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പാർഷ്യൽ പ്രഷർ കെ പി എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നേരത്തെ ശ്രദ്ധിച്ചുള്ള കെ സി ഈസ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ. ദെൻ കെ പി ഈസ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ. അപ്പോൾ നേരത്തെ നമ്മൾ കോൺസെൻട്രേഷനിലാണ് എക്സ്പ്രസ് ചെയ്തത്, ഇനി പാർഷ്യൽ പ്രഷർ വരുന്ന സമയത്ത് പാർഷ്യൽ പ്രഷറിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ ഈസ് ഡിനോട്ടഡ് ബൈ കെ പി. കെ പി ഈസ് ദ റേഷ്യോ ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ
equilibrium partial pressure of the product to the product of equilibrium partial pressure of the reactant and the partial pressure of the respective species being raised to the power is equal to the is equal to the respective stoichiometric coefficient in the chemical equation for the reactions. Okay, adana namukku kp namude pare kp is the equilibrium constant in terms of partial pressure. It is the product of the equilibrium partial pressure of the, it is the ratio of the product of the equilibrium partial pressure of the product to the product of equilibrium partial pressure of the product of the equilibrium partial pressure of the reactant and the equilibrium partial pressure of the concerned species being raised to the power is equal to respective stoichiometric coefficient in the chemical equation. So നമുക്ക് നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതാൻ പറ്റും. കെ പിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ എ പ്ലസ് ബി ബി പ്ലസ് എക്സെട്ര റിവേഴ്സിബിൾ എൽ എൽ പ്ലസ് എൻ എം നമുക്ക് എഴുതാൻ പറ്റും. കെ പി കെ പി ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ പി എൽ റൈസ് ടു എൽ ഇൻറ്റു പി എം റൈസ് ടു എൻ ഇൻറ്റു എക്സെട്ര ഡിവൈഡഡ് ബൈ പി എ റൈസ് ടു ബി ഇൻറ്റു പി ബി റൈസ് ടു ബി ഇൻറ്റു എക്സെട്ര ഇക്വിലിബ്രിയം constant in terms of partial pressure. This is the example we will write. H2 plus I2 gas. H2 gas plus I2 gas reversible to HI gas. We will write Kp is equal to P HI square divided by P H2 into P I2. Okay. This is the equilibrium partial pressure of the equilibrium constant in terms of partial pressure. Okay. Then ini parayanulladhu equilibrium partial pressure in terms of mole fraction. Equilibrium partial pressure in terms of mole fraction. Mole fraction la namukku engane equilibrium partial pressure parayan pattunnu. So mole fraction la namukku ide express cheyyar kx aanu. K x mole fraction. അപ്പോൾ ഈ മോൾ ഫ്രാക്ഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ പൊതുവെ അപ്ലൈ ചെയ്യാറ് ഗ്യാഷസ് സബ്സ്റ്റൻസിൻ്റെ കേസിലാണ്. ഗ്യാഷസ് സബ്സ്റ്റൻസ് കേസിൽ നമ്മൾ മോൾ ഫ്രാക്ഷനാണ് എക്സ്പ്രസ് ചെയ്യാറ്. അപ്പോൾ മോൾ ഫ്രാക്ഷനിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് മോൾ ഫ്രാക്ഷൻ ഡിനോട്ട് ബൈ കെ എക്സ്. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഇക്വിലിബ്രിയം മോൾ ഫ്രാക്ഷൻ. റേഷ്യോ ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഇക്വിലിബ്രിയം മോൾ ഫ്രാക്ഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് ടു ദ പ്രൊഡക്റ്റ് ഓഫ് ഇക്വിലിബ്രിയം മോൾ ഫ്രാക്ഷൻ ഓഫ് ദ റിയാക്ടൻറ്റ് ആൻഡ് ദ മോൾ ഫ്രാക്ഷൻ of the concerned species being raised to the power is equal to the respective stoichiometric coefficient in the chemical equation for the reaction. So kx can be simply written as the general equation aa plus bb reversible is equal to ll plus mm. The general equation of kx applied in here we can simply written as x l raised to l into x m raised to m divided into etc divided by x a raised to a into x b raised to b into etc where xa xb and xl xm is the partial pressure of the a b l m species etc. Okay, when kp and kc vary only with temperature and kx depends also on pressure. But kx um kp um kx kc kp okke temperature vary engil kx temperature um and also pressure um vary ennaayittu namukku kaanan pattum. Okay, then when the change in number of molecules in the reactant is not zero, hence kx is often used in connection with the gaseous reaction. But gaseous reaction aanu poduve nammal kx എഴുതാറുള്ളത്. ഓക്കെ, ദെൻ ലാസ്റ്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് ആക്ടിവിറ്റി. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് ആക്ടിവിറ്റി. അപ്പോൾ പൊതുവെ നമ്മൾ ഈ ആക്ടിവിറ്റി യൂസ് ചെയ്യാറ് ഈ തെർമോഡൈനാമിക്സ് ടേമിലാണ്. അതായത് നമുക്ക് പറയാൻ പറ്റും അടുത്തത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ പി ആൻഡ് കെ സി ആർ ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് വൺസ് ദ ട്രൂ or thermodynamic equilibrium constant k would that in terms of activity of product and the reactant. Appo namu thermodynamic terms il namu equilibrium constant ezhuna samayath adhigam namu activity aanu
denote here. Activity ku namu pudhuve k thanneyana represent cheyar. Activity ku k thanneyana represent cheyar. Pakshe adina namu general terms ezhuthunna samayathu general equation aayittu ezhuthunna samayathu sradhikka a a plus b b plus x plus l l plus m m plus etc. അപ്പൊ ഇതിന്റെ ഇക്വിവലന്റ് കോൺസ്റ്റന്റ് ടേംസ് ഓഫ് ആക്ടിവിറ്റി വരുന്ന സമയത്ത് കെ വെച്ചിട്ടാണ് എഴുതാറ്. സോ അതിന്റെ നമ്മൾ ആക്ടിവിറ്റിയിലാണ് കോൺസെൻട്രേഷൻ പറയുക. അപ്പൊ അതിന് വേണമെങ്കിൽ ഡെഫിനിഷൻ പറയാൻ പറ്റും, ഇക്വിവലന്റ് കോൺസ്റ്റന്റ് ടേംസ് ഓഫ് ആക്ടിവിറ്റി ക്യാൻ ബി ഡിനോട്ടഡ് ബൈ കെ, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ആക്ടിവിറ്റി ഓഫ് ദ ഇക്വിലിബ്രിയം ആക്ടിവിറ്റീസ് ഓഫ് ദ പ്രൊഡക്റ്റ് ടു ദ പ്രൊഡക്റ്റ് ഓഫ് ഇക്വിലിബ്രിയം ആക്ടിവിറ്റി ഓഫ് റിയാക്റ്റന്റ് ആൻഡ് ദ ആക്ടിവിറ്റി ഓഫ് കൺസേൺഡ് സ്പീഷീസ് ബീയിങ് റൈസ്ഡ് ടു ദ പവർ ഇൻ ദ റെസ്പെക്റ്റീവ് സ്റ്റോഷിയോമെട്രിക് ഇക്വേഷൻ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ടിവിറ്റിക്ക് എഴുതാൻ പറ്റും കെ ഇസ് ഈക്വൽ ടു എ എൽ റൈസ് ടു സോറി എ എൽ റൈസ് ടു എൽ ഇൻറ്റു എ എം റൈസ് ടു എം ഇൻറ്റു എക്സെട്ര ഡിവൈഡഡ് ബൈ എ എ റൈസ് ടു എ ഇൻറ്റു എ ബി റൈസ് ടു ബി ഇൻറ്റു എക്സെട്ര. ഓക്കെ, ദിസ് ഈസ് ദ എ ഈസ് ദ എ ടേം. Small letter A represents the activity of constituent. Activity activity of the constituent. The thermodynamic equilibrium constant K is dependent of Hall factor expect temperature. A depends on Hall factor expect temperature. Temperature ഒഴികെ എല്ലാ ഫാക്ടേഴ്സിനും ഡിപ്പെൻഡ് ചെയ്യുന്നൊരു equilibrium constant ആണ് K. K. K means equilibrium constant in terms of activity. For spicula, Kc and Kp depends on temperature, but Kx depends on both temperature and pressure, but in terms of K, thermodynamic equilibrium constant K depends all the factors except temperature. ഇത്രയുമാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ വേരിയസ് ടേംസ് ഇതൊക്കെയാണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ കെ സി, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ കെ പി, ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ടേംസ് ഓഫ് മോൾ ഫ്രാക്ഷൻ കെ എക്സ്. കെ എക്സ് ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ടേംസ് ഓഫ് ആക്ടിവിറ്റി കെ. ദീസ് ആർ ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സ്പ്രസ്ഡ് ഇൻ വേരിയസ് ടേംസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, thank you.